Hello, my dear beautiful boys and beautiful girls. Everybody happy? I'm here, Joby Wayangal. ഇന്ന് നമ്മൾ മിക്കവരിലും പ്രായഭേദമന്യേ നമ്മൾ അലർത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നമാണ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ. ഗ്യാസിന്റെ പ്രശ്നം കാരണം നമുക്ക് പല ഫുഡുകൾ പോലും കഴിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നുള്ളത്. പല സദ്യയ്ക്ക് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഫുഡുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു ഗതികേടാണ് ഇന്ന് പലപ്പോഴും ഉള്ളത്. എന്തായാലും അങ്ങനെ ഉണ്ടാകുന്ന ഗ്യാസിനെ പൂർണ്ണമായിട്ട് നമുക്ക് നിർത്താൻ വേണ്ടിയുള്ള മൂന്ന് റെമഡികളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എന്തായാലും മതിലെ കിടക്കുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ ജോബി വയലങ്കൽ. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഈ ഗ്യാസ് കളയാൻ വേണ്ടിയുള്ള ഫസ്റ്റ് ടിപ്പാണിത്. ഫസ്റ്റ് ടിപ്പ് നമുക്ക് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരല്പം അയമോദകത്തിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ ഒരല്പം അയമോദകത്തിൻ്റെ പൗഡർ നമുക്ക് എടുക്കാം. ഏകദേശം ഒരു അര സ്പൂണോളം നമുക്ക് എടുക്കാം. അര സ്പൂൺ എന്ന് ഞാൻ ഉദ്ദേശിച്ച ടീസ്പൂണാണ്, അര ടീസ്പൂണോളം നമുക്ക് എടുക്കാം. അതിനുശേഷം ദാ ഇതുപോലെ ഒരു വാം വാട്ടറിലേക്ക് നമുക്ക് വിടാം. അതോടൊപ്പം തന്നെ രണ്ടാമത് നമുക്ക് അതിൻ്റെ അകത്ത് ചേർക്കേണ്ട മറ്റൊന്നുമല്ല സാൾട്ടാണ്. നിങ്ങളുടെ ഇവിടെ നമ്മുടെ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഒരല്പം കല്ലുപ്പ് ഇടുക. ഇനി കല്ലുപ്പില്ല എങ്കിൽ നമ്മുടെ സാധാരണ ഉപ്പ് ഇടാൻ ശ്രമിക്കുക, കുഴപ്പമില്ല. ഓക്കെ, ഇത് രണ്ടും ഇട്ട ശേഷം ശരിക്കും മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നിങ്ങൾ ഫുഡ് കഴിച്ച ശേഷം നിങ്ങൾക്ക് ഇത് കുടിക്കാവുന്നതാണ്. വാം വാട്ടർ ആയിരിക്കണം. അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ഗ്യാസ് മാറിക്കിട്ടും. ഇനി നെക്സ്റ്റ് റെമഡി, ഒരു മൂന്ന് സ്പൂണോളം ലെമൺ ഓർ ലൈം ജ്യൂസ് നമുക്കെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു അര ടീസ്പൂണോളം ഫെനൽ സീഡ്, അതായത് നമ്മുടെ പെരിഞ്ചീരകം നമുക്ക് ഇടാം. അതിനുശേഷം ഇതൊന്ന് കുതിരാൻ വേണ്ടി ശരിക്ക് വെക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ്സോളം ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുക. ഒന്ന് ശരിക്ക് ഇളക്കി കൊടുക്കുക. ഇത് ശരിക്ക് കുതിർന്ന ശേഷം ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഗ്യാസ് മാറി കിട്ടും. അതായത് നിങ്ങൾ എപ്പോൾ ഫുഡ് കഴിച്ചോ ആ ഫുഡ് കഴിച്ചതിന് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി മൂന്നാമത്തെയും അവസാനത്തെയുമായ മാർഗം എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സിൽ ശരിക്ക് വാം വാട്ടർ നമുക്ക് എടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി നമുക്കിടാം, അതായത് ടർമറി പൗഡർ. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരല്പം ഉപ്പ്, അതായത് നമ്മുടെ സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കഴിക്കാം. എപ്പോൾ നിങ്ങൾ ഫുഡ് കഴിച്ചോ അതിന് ശേഷം നിങ്ങളിത് കഴിക്കുക. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്കുണ്ടാകുന്ന ഗ്യാസിനെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ കണ്ടവിടെ ഈസിയായിട്ട് ഈ മൂന്ന് മാർഗ്ഗങ്ങൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിച്ച ശേഷം ഈസിയായിട്ട് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഗ്യാസിനെ പൂർണ്ണമായിട്ടും നമുക്ക് നശിപ്പിച്ച് കളയാൻ സാധിക്കും. അതായത് നമുക്ക് എപ്പോൾ ഫുഡ് കഴിക്കുന്നു ആ ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാൽ തന്നെ ഇത് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് എന്ന പ്രശ്നത്തിൽ നിങ്ങൾ ആരും വളരെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഓക്കെ ഗൈസ്, സോ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് മനോഹരം. നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡ് മറ്റൊരു വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വയലങ്കൽ. അതുവരെ കൂടുതൽ വീഡിയോയ്ക്ക് വിശകലനങ്ങൾക്കുമായി എൻ്റെ രണ്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലങ്കൽ.